ഉമ്മൻചാണ്ടിയുടെ പകരക്കാരൻ ആരാണെന്ന് പുതുപ്പള്ളിയിലെ വോട്ടർമാർ ഇന്ന് വിധി എഴുതുകയാണ്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. സംസ്ഥാനത്തെ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും മാറ്റത്തിൻ്റെ അലയൊലി ഉയർന്നപ്പോൾ പതിറ്റാണ്ടുകളായി മാറ്റമില്ലാതെ തുടർന്ന പുതുപ്പള്ളിക്കും വേണ്ടേ ഒരു മാറ്റം എന്നതാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാനത്തും ഉയർന്ന പ്രധാന ചോദ്യം. മാറ്റം വേണമെന്ന ആവശ്യത്തിനാണ് പുതുപ്പള്ളിയിലെ വോട്ടർമാർക്കിടയിൽ മുൻതൂക്കം. നിർഭാഗ്യമെന്ന് പറയട്ടെ, UDF നേതാക്കൾക്ക് വികസനം എന്ന് പറയാനും അത് ചർച്ച ചെയ്യാനും വല്ലാത്ത വൈമനസ്യം കാണിച്ചു എന്നുള്ളതാണ് ശ്രദ്ധേയം. വികസനം ചർച്ചയാകാതിരിക്കാൻ UDF അനുകൂല മാധ്യമങ്ങളും പരമാവധി ശ്രമിച്ചു. മണ്ഡലത്തിൻ്റെ വികസനം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട LDF സ്ഥാനാർത്ഥി ജെയ്ക്സി തോമസിനെ നാലാം നിര നേതാവാണെന്ന് വരെ ആക്ഷേപിക്കാനും അത്തരക്കാരുമായി സംവാദത്തിനില്ലെന്നുമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. എന്തോ ഒരു വിരോധാഭാസം. സെറ്റിടാതെ തന്നെ 1960കൾ പുതുപ്പള്ളി മണ്ഡലത്തിൽ ചിത്രീകരിക്കാൻ കഴിയുമെന്ന ജനങ്ങളുടെ അഭിപ്രായം അക്ഷരം വർദ്ധി ശരിയാണെന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ പോയവർക്കെല്ലാം ബോധ്യമായി. പല മാധ്യമങ്ങൾക്കും അക്കാര്യം പറയേണ്ടി വന്നു, തുറന്നു പറയേണ്ടി വന്നു. തുടർച്ചയായി 1/2 നൂറ്റാണ്ട് ഒരാളെ തന്നെ ജയിപ്പിച്ചു വിട്ടിട്ടും പുതുപ്പള്ളി ഇന്നും 1/2 നൂറ്റാണ്ടിന് പിന്നിലാണെന്ന് പറയേണ്ടി വരുന്ന ഒരു ഗതികേട് പുതുപ്പള്ളിക്കാർക്ക് മാത്രം സ്വന്തമാണ്. തങ്ങളുടെ ജനപ്രതിനിധി പല ഘട്ടങ്ങളിലായി സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിയും പ്രതിപക്ഷ നേതാവുമായി എല്ലാം ഇരുന്നിട്ടും മണ്ഡലത്തിന് കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടായില്ലെന്നുള്ളത് പുതുപ്പള്ളിയുടെ സ്വകാര്യ ദുഃഖമാണ്. ചുരുങ്ങിയ പക്ഷം കുടിവെള്ളത്തിനെങ്കിലും സംവിധാനം വേണമെന്ന് പറയേണ്ടി വരുന്നത് 53 വർഷം തുടർച്ചയായി ഒരാൾ പ്രതിദാനം ചെയ്ത മണ്ഡലത്തിലാണെന്നത് ഓർക്കണം. ജില്ലാ ആസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലമായിട്ടും കുഗ്രാമമായി തുടരുന്നതിന് മാറ്റം വേണമെന്നാണ് ഇവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങളുടെയും ആഗ്രഹവും അഭിപ്രായവും. UDFഉം അവരുടെ സൈബർ ടീമും തെരഞ്ഞെടുപ്പിനെ സഹതാപത്തിലൊതുക്കി എങ്ങനെയും രക്ഷപ്പെടാൻ പറ്റുമോ എന്നാണ് പരീക്ഷിച്ചത്. ഉമ്മൻചാണ്ടിയുടെ മരണം മുതൽ അത്തരമൊരു നീക്കത്തിലായിരുന്നു UDF നേതാക്കൾ. KPCC പ്രസിഡന്റ് തന്നെ സ്ഥാനാർത്ഥിയെ ഉമ്മൻചാണ്ടിയുടെ കുടുംബം നിശ്ചയിക്കുമെന്ന് പറയുന്നത് നാം കേട്ടതാണ്. തിടുക്കത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സഹതാപം നിലനിർത്താനും ശ്രമമുണ്ടായി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതും ഈ ലക്ഷ്യത്തിലായിരുന്നു. എന്നാൽ LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങിയതോടെ അവരുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റു. മണ്ഡലത്തിൻ്റെ പിന്നോക്കാവസ്ഥയാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയമെന്ന LDFന്റെ പ്രഖ്യാപനവും അവരെ വീട്ടിലാക്കി. LDF സർക്കാരിൻ്റെ 7 വർഷത്തെ നേട്ടങ്ങളും പുതുപ്പള്ളി മണ്ഡലത്തിലേക്ക് എത്തി നോക്കാത്ത വികസനവും തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചയായതോടെ വ്യക്തിഹത്യയിലേക്കായി UDFന്റെ ശ്രദ്ധ. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും പരേതനായ പിതാവിനെയും അവഹേളിച്ച് കോൺഗ്രസ് സൈബർ ടീം സമൂഹ മാധ്യമങ്ങളിൽ അർമാദിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കേട്ടാലറക്കുന്ന ഭാഷയിൽ തെറി വിളിച്ചായിരുന്നു KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള UDF നേതാക്കളുടെ പ്രസംഗം മുഴുവൻ. കേന്ദ്ര സർക്കാരിനെയോ BJPയെയോ നോവിക്കാതിരിക്കാൻ UDF പ്രത്യേകം ശ്രദ്ധിച്ചു വന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. കാരണം അവരുടെ നോട്ടം BJP വോട്ടുകളിലായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കുള്ളിൽ പുതുപ്പള്ളി മണ്ഡലത്തിനോട് ചേർന്ന് കിടക്കുന്ന കിടങ്ങൂർ പഞ്ചായത്തിൽ BJPയെ ഘടകക്ഷിയാക്കി ഭരണം പിടിച്ചെടുത്തത് പുതുപ്പള്ളിയിൽ ഇവർ തമ്മിലുണ്ടാക്കിയ അന്തർധാരയ്ക്ക് തെളിവാണ്. ഏതായാലും വെള്ളിയാഴ്ച അറിയാം ആര് പുതുപ്പള്ളിയെ നയിക്കുമെന്ന്. അതുവരെ നമുക്ക് കാത്തിരിക്കാം.